സ്വദിക കുറു ബിനു ജോസഫാണ് മൊയ്ത്തേകാല യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് തായ്ലൻഡിൽ നിലനിന്നിരുന്ന വിവിധ മാർഷൽ ആർട്സ് ആയോധന കല ശൈലികളെക്കുറിച്ചാണ്. ധാരാളം ശൈലികളുണ്ട്, മുൻപും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ചിലതൊക്കെ കാലങ്ങൾ കൊണ്ട് മറഞ്ഞുപോയി. അങ്ങനെ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ചില ആയോധന കല ശൈലികളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ. നമുക്കറിയാം മൊയ്തായി മൊയ്ബറാൻ എന്നുള്ളത് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ആയോധന കല ശൈലികളാണ്. എന്നാൽ അതിനൊക്കെ മുൻപ് ഉണ്ടായിരുന്ന ചില ശൈലികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാണ് ഇന്ന് പറയുന്നത്. ബാക്കിയുള്ളത് വരും വീഡിയോകളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന കളരി. കളരിയിൽ തന്നെ വിവിധ ശൈലികളുണ്ട്. വടക്കൻ, തെക്കൻ, മധ്യകേരള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വിവിധ സമ്പ്രദായങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കൻ സമ്പ്രദായത്തിലാണെങ്കിൽ പിള്ളതാങ്ങി, അറപ്പക്കൈ തുടങ്ങിയ ശൈലികളെല്ലാം ഉണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ തായ്ലൻഡിൽ നിലനിന്നിരുന്ന ഒരു ആയോധന കലാശൈലിയാണ് മൊയ്കൊറോട്ട്. മൊയ്കൊറോട്ടിൽ പഞ്ചസിനും അതുപോലെ ശക്തമായിട്ടുള്ള കിക്കുകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഭയങ്കരമായിട്ടുള്ള ശാരീരിക ക്ഷമതയുള്ളവരായിരുന്നു ഈ മൊയ്കൊറോട്ട് എന്ന് പറയുന്ന ശൈലി പ്രാക്ടീസ് ചെയ്തിരുന്നത്. കാരണം ടെക്നിക്കൽ ഫൈറ്റിനേറെ കൂടുതലും മാരകമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. മൊയ്കൊറോട്ടിൽ ബ്ലോക്ക് ചെയ്യുന്നത് വരെ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു. മൊയ്കൊറോട്ട് ചെയ്യുന്ന ഫൈറ്റേഴ്സ് അവരെ കൈകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും എതിരാളികളെ കൂടുതൽ പരുക്ക് ഏൽപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരെ കൈകളിൽ കോട്ടൺ കയറുകൾ ചുറ്റുമായിരുന്നു. ഈ ഒരു ശൈലി വികസിപ്പിച്ചെടുത്തത് പരാ ഹെൻസമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുരാതന കംബോഡിയൻ ആയോധന കലാ ശൈലികളിൽ നിന്നാണ് ഇദ്ദേഹം ഇത് വേർതിരിച്ചെടുത്തത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത്. നമുക്കറിയാം 1862 മുതൽ 1909 വരെ തായ്ലൻഡ്, മ്യാൻമാർ, കംബോഡിയ, അതുപോലെ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒറ്റ കൺട്രി ആയിരുന്നു. അതിനെ സയാം എന്നായിരുന്നു വിളിച്ചിരുന്നത്, സയാം കൺട്രി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതിൻ്റെ പഴയ സയാം കൺട്രിയുടേതും ഇപ്പോഴുള്ള നിലവിലുള്ള ഭൂപടവും ഞാൻ അതിൻ്റെ മാപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സയാം കൺട്രീനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം ഇതാണ്. ഇത് മൊയ്കൊറോട്ട് എന്ന് പറയുന്നൊരു തായ്ലൻഡ് ആയോധന കലയാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കംബോഡിയയിൽ നിന്നാണ് ഇത് വന്നത്. പക്ഷേ കംബോഡിയ ഇന്ന് വേറൊരു രാഷ്ട്രമാണ്. പക്ഷേ 1862 മുതൽ 1909 വരെ അത് സയാം എന്ന് പറയുന്ന കൺട്രിയുടെ ഭാഗമായിരുന്നു. അതായത് തായ്ലൻഡ് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ സയാം എന്ന് പറയുന്ന കൺട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലായിരുന്നു ഈ അന്ന് കംബോഡിയ. അതുപോലെ മൊയ്കൊറോട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാർ, പരിശീലനം ചെയ്തിരുന്ന ആൾക്കാർ വളരെ നല്ല രീതിയിൽ അസ്ഥികൾ കണ്ടീഷൻ ചെയ്തെടുത്തിരുന്നു. മൊയ്കൊറോട്ട് കൂടുതൽ വികാസം പ്രാപിച്ചത് അല്ലെങ്കിൽ വിവിധ രീതികളിൽ ഇതിന് ഡെവലപ്പായി വന്നത് 4 ഘട്ടങ്ങളിലായിരുന്നു. അതായത് കിങ് രാമ 1 മുതൽ കിങ് രാമ 4 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഇത് കൂടുതൽ വികാസം പ്രാപിച്ചത്. അതുപോലെ മൊയ്കൊറോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആധുനിക മൊയ്തായിൽ നിന്നും അതുപോലെ വെസ്റ്റേൺ ബോക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെർട്ടിക്കൽ പഞ്ചസ് ആയിരുന്നു കൂടുതൽ ഇതിൽ ചെയ്തിരുന്നത്. ഇന്നും തായ്ലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ കംബോഡിയ, മ്യാൻമാർ, വിയറ്റ്നാമിൻ്റെ ചില ഭാഗങ്ങളിലും എല്ലാം ഈ മൊയ്കൊറോട്ട് ഇപ്പോഴും പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷേ മൊയ്ബറാൻ എന്നുള്ള ആയോധന കലയുടെ കീഴിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. പിന്നെ മൊയ്കൊറോട്ട് എന്ന് പറയുന്ന ഒരു ശൈലി അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ അതൊരു ഇൻഫർമേഷനായിട്ട് ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവരിലേക്ക് ഒരു അറിവ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു നിങ്ങൾക്കെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈയൊരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊയ്തായി കേരള എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക്, ഓഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അംഗമാവണമെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നമ്മുടെ ഓഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളെ അംഗമാക്കുന്നതായിരിക്കും. നിലവിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, മൊയ്തായി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മൊയ്തായുടെ ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സിൽ 1 ഇയറെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നത്. അതുപോലെ മൊയ്തായുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ലേണിംഗ് ആപ്ലിക്കേഷൻ മൊയ്തായുടേത് റിലീസ് ആവുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊയ്തായി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 10 സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്വദിക്കാം.